നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐഎസ്എല്ലുമായിട്ടും ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അടുത്തൊരു വാർത്ത ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമുക്ക് പറയാം, ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇപ്പോൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് ഇന്ത്യക്ക് നല്ല റിസൾട്ടുമുണ്ട്. അവസാനമായി കുവൈറ്റിനെ നേരിട്ട് ഇന്ത്യ ആ ഒരു മത്സരം സമനിലയിലായിരുന്നു കലാശിച്ചത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ 100-ാമതെത്തിയിട്ടുണ്ട്. ഇന്ത്യ ഇനിയും മികച്ച പ്രകടനം പുറത്തെടുക്കുകയാണെങ്കിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് ഇനിയും മുന്നിലേക്ക് വരാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമന്റ് ചെയ്യുക. അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് യുവതാരങ്ങളെയൊക്കെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് പിഴ അടയ്ക്കാത്തത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ചില ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ നടക്കാതെ പോയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ട ചില യുവതാരങ്ങളൊക്കെ മറ്റു ചില ഐ എസ് എൽ ക്ലബിലേക്ക് പോകുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നോട്ടമിട്ടിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ദിനേശ് സിംഗ്. ഐ ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള ഈ ഒരു താരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചർച്ചകളൊക്കെ നടത്തുകയും ഉണ്ടായി. എന്നാൽ ഈ ഒരു യുവതാരത്തിന് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സൈൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രമുഖ മാധ്യമമായിട്ടുള്ള കേലനവും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ഒരുപാട് യുവതാരങ്ങളായിരുന്നു ക്ലബ് വിട്ടു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഒരുപാട് സൈനികങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. അടുത്തൊരു വാർത്ത മുംബൈ സിറ്റി FC കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ മുംബൈ സിറ്റി FC മാനേജ്മെന്റും ഒരു വമ്പൻ സൈനിങ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. 34 പ്രായം വരുന്ന നൈജീരിയൻ സ്ട്രൈക്കർ ആയിട്ടുള്ള ഒഡിയോൻ ഇഗാലോ എന്ന താരത്തിനെയാണ് മുംബൈ സിറ്റി FC മാനേജ്മെന്റ് ഇപ്പോൾ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഈ ഒരു നൈജീരിയൻ താരം ഫ്രീ ഏജന്റുമാണ്. ലാലീഗ, പ്രീമിയർ ലീഗ്, സീരിയ പോലത്തെ വമ്പൻ ലീഗുകളൊക്കെ കളിച്ചുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ്, AFC ചാമ്പ്യൻസ് ലീഗിലുമൊക്കെ ഒഡിയോൻ ഇഗാലോ കളിച്ചിട്ടുണ്ട്. സൗദി പ്രോ ലീഗിലെ ക്ലബായിട്ടുള്ള അൽ ഹിലാലിന് വേണ്ടിയിട്ടൊക്കെ താരം കളിച്ചിട്ടുണ്ട്. അൽ ഹിലാലിന് വേണ്ടി കഴിഞ്ഞ പോയ സീസണിൽ 27 മാച്ചുകൾ കളിക്കുകയും 19 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് ഈ ഒരു പ്ലെയർ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മുംബൈ സിറ്റി FC ഈ ഒരു ട്രാൻസ്ഫർ നീക്കത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യുക. കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഡബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.